പാരീസിലെ പേർപ്പിൾ ട്രാക്കിൽ പെയ്ത മഴയ്ക്ക് ജൂലിയൻ അൽഫ്രഡിന്റെ കുതിപ്പിനെ തടയാൻ കഴിഞ്ഞില്ല. തുടക്കം പിഴച്ചില്ല, ചുവടുകൾ അതിവേഗം. 10.72 സെക്കൻഡുകൾ കൊണ്ട് ലോകം കീഴടക്കിയ വേഗറാണ്. നിലവിലെ ലോക ചാമ്പ്യനെ പിന്നിലാക്കിയ അതിവേഗക്കാരി. പാരീസ് ഒളിമ്പിക്സിലെ വേഗറാണി പട്ടത്തിന് പല പേരുകൾ വന്നെങ്കിലും അതെല്ലാം തിരുത്തിക്കൊണ്ടാണ് ജൂലിയൻ അൽഫ്രഡിന്റെ വരവ്. ഈ പേര് ആരും പറഞ്ഞു കേട്ടതേയില്ല. കരീബിയൻ ദ്വീപുരാജ്യമായ സെയിന്റ് ലൂഷ്യയിൽ നിന്നുള്ള 23-കാരിയുടെ അപ്രതീക്ഷിത കുതിപ്പ്. കായിക ഇനത്തിൽ സെയിന്റ് ലൂഷ്യ നേടുന്ന ആദ്യ മെഡൽ. 180,000 മാത്രം ജനസംഖ്യയുള്ള കൊച്ചു രാജ്യത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച കുതിപ്പായിരുന്നു അത്. നിലവിലെ ലോക ചാമ്പ്യനായ അമേരിക്കൻ താരം ഷേക്കാരി 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വേഗം 10.87. തികച്ചും അപ്രതീക്ഷിതം. തിരിച്ചടികളിൽ നിന്നും പൊരുതി വന്ന ഷേക്കാരി, റിച്ചാർഡ്സൺ, ജമേക്കയുടെ ഷെല്ലി ആൻ ഫ്രേസർ എന്നിവരുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ കേട്ടതും സാധ്യത കൽപ്പിക്കപ്പെട്ടതും. ഇവർ തമ്മിലുള്ള സൂപ്പർ പോരാട്ടത്തിന് ആരാധകരും കാത്തിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുൻ ചാമ്പ്യനായ ഷെല്ലി സെമിയിൽ നിന്നും പിന്മാറി. പല റൂമറുകൾ പ്രചരിച്ചെങ്കിലും പരുക്കിനെ തുടർന്നായിരുന്നു താരത്തിന്റെ പിന്മാറ്റമെന്ന് പിന്നീട് വ്യക്തമാക്കി. ശേഷം എല്ലാ കണ്ണുകളും ഷേക്കാരിയിലേക്കായി. ട്രാക്കിലേക്ക് വരുമ്പോൾ ഷേക്കാരിക്ക് ലഭിച്ചതും വമ്പൻ വരവേൽപ്പായിരുന്നു. പക്ഷേ സെമിയിലും ആൽഫ്രഡ് തന്നെയായിരുന്നു മുന്നിൽ. 10.84 സെക്കൻഡ് എന്ന മികച്ച സമയത്തോടെയാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. ഷേക്കാരി അപ്പോഴും 2-ാമത്, 10.89 സെക്കൻഡ്. കരിയറിലെ ഏറ്റവും മികച്ച സമയം കുറിച്ചാണ് ജൂലിയൻ അൽഫ്രഡിന്റെ സ്വർണ്ണ നേട്ടം. കഴിഞ്ഞ വർഷം ബുഡാപെസ്റ്റിൽ നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്ററിൽ 5-ാം സ്ഥാനത്തായിരുന്നു ജൂലിയൻ. ഈ വർഷം നടന്ന വേൾഡ് അത്ലറ്റിക്സ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ 60 മീറ്ററിൽ 1-ാം സ്ഥാനവും നേടി. ആൽഫ്രഡിനെ സംബന്ധിച്ച് ഇതൊരു തുടക്കം മാത്രം. വെട്ടിപ്പിടിക്കാൻ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്.